വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. വേറെ ഒന്നുമില്ല, ഞാനിപ്പോൾ കുറച്ച് നാളുകളായിട്ട് കുറച്ചധികം സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. വേറെ മാരക രോഗങ്ങളൊന്നും ഉണ്ടായിട്ടല്ല, നമ്മുടെ ഹെൽത്തിനും ഹെയറിനൊക്കെ വേണ്ടിയിട്ട് തന്നെയുള്ളതാണ്. കാരണം എനിക്ക് ഡെലിവറിക്ക് ശേഷം അത്യാവശ്യം നല്ല ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രായം കൂടി വരെയുള്ളൂ, എനിക്കിപ്പോൾ 25 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അധികം വ്യത്യാസങ്ങൾ നമ്മുടെ ബോഡിയിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട്. അത് വൈറ്റമിൻ, അതുപോലെ തന്നെ കൊളാജിൻ, ഞാനിപ്പോൾ ഗ്ലൂട്ടൺ എടുത്തായിരുന്നു, അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ കഴിക്കണമൊക്കെ മിക്ക നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, എനിക്ക് നല്ല എഫക്റ്റീവ് ആണെന്ന് തോന്നാനൊക്കെ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നല്ലൊരു എഫക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു സംഭവമാണ് കൊളാജിൻ. അപ്പോൾ ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കൊളാജിനെ കുറിച്ചാണ്. കൊളാജിനെ കുറിച്ച് മെയിൻ ആയിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയറിന്റെ ടെക്സ്ചർ നല്ലപോലെ മാറ്റും, അത്യാവശ്യം നല്ല സിൽക്കി ആക്കും, അതുപോലെ തന്നെ ഹെയറൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി പോകേണ്ട പ്രശ്നങ്ങളൊക്കെ അതൊക്കെ അടിപൊളിയായിട്ട് മാറ്റും. പിന്നെ പറഞ്ഞാൽ നമ്മുടെ ബോണിന്റെ ഹെൽത്തിന് നല്ലതാണ്. അത്യാവശ്യം നമുക്ക് കാലുവേദന, കൈവേദന ഒക്കെ, മുട്ടിന്റെ ഇവിടെയൊക്കെ നല്ല വേദനയൊക്കെ വരില്ലേ, അതൊക്കെ മാറ്റാൻ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ പ്രായം കൂടുന്നവരെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചുളിവുകൾ, സ്കിന്നിൽ സാഗിങ് ഇതൊക്കെ മാറാനായിട്ട് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെയിൽസ് നമ്മൾ അത്യാവശ്യം വളർത്തി വരുമ്പോൾ തന്നെ ഒടിഞ്ഞു പോവാ, എനിക്കൊക്കെ ഒട്ടും വളരില്ല, ഒത്തിരി വളരുമ്പോൾ തന്നെ സംഭവം പൊട്ടിപ്പോവും, അതൊക്കെ നല്ലപോലെ മാറ്റാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു, ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ ഡോക്ടറെടുത്ത് ചോദിച്ചിട്ടേ ഞാൻ ചെയ്യാറുള്ളൂ, അല്ലാതെ ചുമ്മാ പോയൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്, എന്താ കാര്യം എന്ന് വെച്ചപ്പോൾ ഡോക്ടറോട് പറഞ്ഞു ഇതാണ് സംഭവം, കൊളാജിൻ്റെ കുറവാണ് നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അതിനുള്ള ഏത് സപ്ലിമെൻ്റ് ആണെങ്കിലും നമുക്ക് എടുക്കാം. കാരണം ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലപോലെ കുറേ ബ്രാൻഡ്സുകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ ട്രസ്റ്റഡ് ആയിട്ട് തോന്നണം ഏതാണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാം. അതിപ്പോൾ ഞാൻ നിങ്ങളോട് ഇന്നതിൻ്റെന്ന് നിർബന്ധം പറയണം, എന്നാലും എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയതാണ് ഞാൻ നിങ്ങളുടെ കാണിക്കുന്നത്. ഈ കൊളാജിൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ തന്നെയാണ്, ഇത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവുന്നതാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഏജ് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരും. നമ്മുടെ ഏജ് കൂടുന്തോറും ഈ സംഭവം കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ പുറത്തുനിന്ന് സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ കഴിക്കുന്നത് ഷിക് ന്യൂട്രിക്സിൻ്റെ മൈറ്റി കൊളാജിൻ ആണ്. ഇതിൽ മെയിൻ ആയിട്ട് വന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ജാപ്പനീസ് മറൈൻ കൊളാജിൻ പെപ്റ്റൈഡ്സും ആസസാന്തിനുമാണ്. അതുകൂടാതെ തന്നെ ഇത് കോഷർ സർട്ടിഫൈഡ് ആണ്, ഹലാൽ സർട്ടിഫൈഡ് ആണ്, GMP സർട്ടിഫൈഡ് ആണ്, മെർക്കുറി ഫ്രീ ആണ്, പിന്നെ സീറോ ഷുഗറും ആണ്. ഇതുപോലെ ഒരുപാടുണ്ട്, നമുക്ക് ഇതെല്ലാം ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. അല്ലെങ്കിൽ ഈ ബോട്ടിലിൽ തന്നെ എല്ലാം ഒരു ഡീറ്റെയിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ബ്രാൻഡ്, ഈ ഷേക്ക് ന്യൂട്രിക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് എടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി ഇവരെ രണ്ട് പ്രൊഡക്റ്റ് നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട്, അതൊക്കെ രണ്ടും നല്ലപോലെ വർക്കായിട്ടുണ്ട്. അപ്പോൾ ഇനിയും പുതിയൊരു ഇതിൽ പോയി ചാടണ്ടെന്ന് കരുതിയിട്ടാണ്, നമുക്ക് ഓൾറെഡി ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യാനല്ല നമ്മൾ നോക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ തന്നെ ഈ പ്രൊഡക്റ്റ് എടുത്തത്. അപ്പോൾ ഞാനിപ്പോൾ കഴിച്ചു തുടങ്ങിയിട്ട് ഒരു 1 മന്ത് എടുത്തായിട്ടുണ്ട്, എനിക്ക് നല്ലപോലെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എൻ്റെ നെയിൽസിൽ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞാൽ എൻ്റെ ഹെയർ പൊട്ടിപ്പോലും ഈ നെയിൽസും ആയിരുന്നു. അതിലേക്ക് നല്ലപോലെ ഒരു ചേഞ്ച് കാണുന്നുണ്ട്. നിങ്ങൾ എന്ത് കഴിക്കുമ്പോൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ കഴിക്കാൻ നോക്കുക. ഇപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടി പോയിട്ട് വാങ്ങിക്കാനൊന്നും നിൽക്കണ്ട, നിങ്ങളും നിങ്ങളുടെ ഡോക്ടറോടൊക്കെ ചോദിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ടൊക്കെ തന്നെ കഴിക്കാൻ നോക്കുക. ഞാനായാലും എന്ത് കഴിക്കുന്നുണ്ടെങ്കിലും ഞാൻ നല്ലപോലെ റിസർച്ച് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ഡോക്ടറോട് എല്ലാം ഞാൻ ചോദിച്ചിട്ടേ ഞാൻ കഴിക്കാറുള്ളൂ. കാരണം നമ്മുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത്. അപ്പം എന്തായാലും നിങ്ങളതുപോലെ തന്നെ ചെയ്യാൻ നോക്കുക. ഈ കൊളാജിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡിൽ നിന്ന് കിട്ടും, പക്ഷെ ഫുഡിൽ നിന്ന് കിട്ടാത്തവരുടെ കേസിലാണ് ഞാൻ പറയണത്. അവർക്ക് വേറെ ഓപ്ഷൻ അല്ല നമുക്ക് സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കാനേ പറ്റുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തൊന്നും ഫുഡ് കഴിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സപ്ലിമെൻറ്റ്സ് ആയിട്ട് കഴിച്ചാൽ നമ്മുടെ ബോഡിയിൽ അത് കിട്ടണം, നമുക്ക് അത്രയും ഉറപ്പ് വരുത്താം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊക്കെയാലും ഇങ്ങനെ കഴിക്കണത്. ഇത് ഏതൊക്കെ ഫുഡ് ഐറ്റംസിലാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവക്കാഡോയിലുണ്ട്, ബെറീസിലുണ്ട്, അതുപോലെ തന്നെ മത്തിയിലൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് എപ്പോഴും കഴിക്കണത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ നമുക്ക് ഇതുപോലെ സപ്ലിമെൻറ്റ്സ് ആയിട്ട് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഇതെന്തായാലും നമ്മുടെ ഫുഡിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും എന്തുകൊണ്ടും ഒരു 2 മടങ്ങിയെങ്കിൽ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മൾ 2 ദിവസം കഴിച്ച് പിന്നെ കഴിച്ചില്ല, പിന്നെ വേറെ ഒരു ദിവസം കഴിച്ച്, അങ്ങനെ കഴിച്ച് നമുക്ക് ഒരു എഫക്റ്റും ഉണ്ടാവില്ല. നമ്മളിത് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളുടെ ബോഡിക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിക്കുക. അപ്പം നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ആഹാരത്തിന് ശേഷം മാത്രം ഇത് കഴിക്കാൻ നോക്കുക. എപ്പോഴായാലും ശരി ആഹാരത്തിന് ശേഷം കഴിക്കാൻ നോക്കുക. ഒരിക്കലും നമ്മുടെ എംപ്റ്റി സ്റ്റോക്കിൽ ഭയങ്കര എഫക്റ്റീവ് ആവുന്ന കരുതി കഴിക്കാമെന്ന് കരുത്, നേരെ പണി കിട്ടും. അപ്പം എന്തായാലും ആഹാരത്തിന് ശേഷം മാത്രം കഴിക്കാൻ നോക്കുക. പിന്നെ എന്ന് പറയുന്നത് ഒരു സ്കൂപ്പ് മാത്രം ഒരു ദിവസത്തേക്ക് മതി. ആ ഒരു സ്കൂപ്പ് നമ്മളൊരു 250 ml വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കേണ്ടത്. ഞാൻ എങ്ങനെയാണെന്ന് എന്തായാലും ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് നമ്മുടെ സംഭവം, ഇതാണ് നമ്മുടെ സ്കൂപ്പും കാര്യങ്ങളൊക്കെ. ഇതെന്തായാലും അത്യാവശ്യം കുറെ നാളത്തേക്ക് നിൽക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഇതിലൊരു സ്കൂപ്പ് വഴി നമുക്ക് ഒരു ദിവസത്തേക്ക് എന്തായാലും അത്യാവശ്യം കുറെ ദിവസം നിൽക്കും. അപ്പൊ ഞാൻ എന്തായാലും ഇത് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ 250 ml വാട്ടർ എടുത്തിട്ടുണ്ട്. ഏതൊരു സ്കൂപ്പ് മിക്സ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ടേസ്റ്റ് വന്നിട്ട് ഒരു ലെമണേഡ് അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് സംഭവം.
എന്തായാലും നല്ല ടേസ്റ്റാണ്. അപ്പൊ ഞാനിപ്പോ എന്തായാലും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിരിക്കണം. അപ്പൊ എന്തായാലും നമുക്കിത് കഴിക്കാം. അപ്പൊ ഇത്ര ഉള്ളു കഴിക്കണ സംഭവം. ഈ ഷീറ്റ് ന്യൂട്രിക്സിന്റെ എല്ലാ പ്രൊഡക്ട്സും ക്ലിനിക്കലി പ്രൂവൺ ആണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് വരെ റെക്കമെൻഡ് ചെയ്യുന്ന സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഇത്. അതുപോലെ തന്നെ ഇതിനകത്ത് പെർ സെർവിംഗിൽ 8000 mg നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അത്രയും നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ്. അപ്പൊ എന്തായാലും നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. വെറുതെ ഇരുന്ന് കുറ്റം പറയാൻ വേണ്ടി വരരുത്. കാരണം നമ്മൾ ഇതിടുമ്പോ തന്നെ കിഡ്നി അടിച്ചോ അതാണെന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വരുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരാൻ നോക്കല്ലേ, മാക്സിമം ഒന്ന് കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ റിസൾട്ട് പറയും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ വിശ്വാസം നിങ്ങളുടെ ഡോക്ടറോടോ ആരോടെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ കഴിക്കേ ചെയ്യല്ലാണ്ട് എന്നെ വന്ന് വെറുതെ തെറി പറയാൻ നിൽക്കരുത്. കാരണം എനിക്ക് അത്രയും എഫക്റ്റീവ് ആയതുകൊണ്ടാണ് ഞങ്ങളത് വന്ന് പറയണത്. അല്ലാണ്ട് എനിക്ക് ഒരാളെ ദ്രോഹിക്കണം എന്ന് ഒരാഗ്രഹവും ഇല്ല. അപ്പൊ ആഗ്രഹമുള്ളവർ വാങ്ങിക്കുക, കഴിക്കുക, സ്കിന്നിനെ ഹെയറിനൊക്കെ നല്ലപോലെ ട്രീറ്റ് ചെയ്യാൻ നോക്കുക. കാരണം ചിലവർക്ക് അതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കണം, ഓ എന്റെ സ്കിൻ പണ്ട് ഇങ്ങനെയായിരുന്നല്ലോ, എന്റെ ഹെയർ ഇങ്ങനെയായിരുന്നല്ലോ. ഞാനൊക്കെ കുറേ ചിന്തിച്ചിട്ടുണ്ട് ഈ ഹെയറും ഇതൊക്കെ മാറണാണുമ്പോൾ മുമ്പ് ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ എന്നായിരുന്നു ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ചിന്തിച്ചിരിക്കുന്ന നേരം ഉണ്ടെങ്കിൽ അതിനേക്കാൾ നമുക്ക് നല്ലപോലെ ട്രീറ്റ് ചെയ്യുക. അപ്പൊ എന്തായാലും നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പൊ ഒരു 90% ആൾക്കാർ ഈ സപ്ലിമെന്റ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ ഇത് അറിയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങളും ഇതെന്തായാലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. കാരണം അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ചുമ്മാ വന്നിരുന്ന് പറയണല്ല, കഴിച്ച് അതിന്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടോണ്ട് വന്നിരുന്നത് പറയണതാണ്. പിന്നെ ഇത് ഡയറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് കഴിക്കാം. ഇതിൽ 0 sugar വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത് വാങ്ങിക്കണമെങ്കിൽ ഇതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ എന്റെ കൂപ്പൺ കോഡും കൊടുത്തേക്കാം. കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% കൂടി ഡിസ്കൗണ്ട് കിട്ടണമായിരിക്കും. അപ്പൊ അതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലൊക്കെ കൊടുത്തേക്കാം. അപ്പൊ അത് നോക്കിയിട്ട് വാങ്ങിക്കാൻ നോക്കാം. പിന്നെ ഇത് പ്രഗ്നന്റ് ആയിട്ടിരിക്കണോ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് പാലെടുക്കണവരൊന്നും കഴിക്കാൻ നിൽക്കണ്ട. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രം കഴിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ ധൈര്യമായിട്ട് വന്നിട്ട് കമന്റ് ബോക്സിൽ ചോദിച്ചോ. ഞാൻ എന്തായാലും എനിക്ക് അറിയണമെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെയായിരിക്കും. ഞാൻ ഇതിനു മുമ്പ് ഗ്ലൂട്ടഡേക്ക് ഇട്ടപ്പോൾ ഒരുപാട് പേര് കമന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനെല്ലാം എനിക്ക് പറ്റണേനൊക്കെ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ധൈര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ ഇത് ആർക്കെങ്കിലൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രയുള്ളൂ. ബൈ.